ഇന്തോനേഷ്യയിൽ വിഘടനവാദികളുടെ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം നടന്നത് കിഴക്കൻ പ്രവിശ്യയായ നുഡ്ഗയിൽ. കുറ്റവാളികൾ 4 പ്രദേശങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടുവെന്ന് പോലീസ്. കോവിഡ് 4-ാം ഡോസ് വാക്സിന് ശുപാർശ ചെയ്ത ജർമ്മൻ ആരോഗ്യ മന്ത്രാലയം. വാക്സിൻ ശുപാർശ ചെയ്തത് 60 വയസ്സിന് താഴെയുള്ളവർക്ക് രോഗപ്രതിരോധത്തിന് 4-ാം ഡോസ് അനിവാര്യമെന്ന് ജർമ്മൻ ആരോഗ്യ മന്ത്രാലയം. അഫ്ഗാനിസ്ഥാനിൽ പകർച്ചവ്യാധി മൂലം 15 പേർ മരിച്ചു. കോളറയ്ക്ക് സമാനമായ രോഗം ബാധിച്ചത് 600-ലധികം ആളുകൾക്ക്. കാണ്ഡഹാർ പ്രവിശ്യയിൽ 100-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കടുത്ത ചൂട് മൂലം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച UK. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് ദേശീയ കാലാവസ്ഥാ സേവന കേന്ദ്രം. ജൂലൈ മാസത്തിൽ UKയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില 38.7°C. UAEയുടെ പുതിയ സാമ്പത്തിക നയങ്ങളെ സ്വാഗതം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇന്ത്യയുമായി ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾക്കുൾപ്പെടെ പ്രശംസ. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ച ജോ ബൈഡൻ.